സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ. മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ തനിക്ക് ലഭിച്ച മെഡൽ ഭാര്യയെ അണിയിക്കുകയാണ് ഈ ഭർത്താവ്. എന്റെ ആത്മസഖിക്ക് എന്ന് എഴുതി ചേർത്ത് ജീവൻ പി എസ് എന്ന ചെറുപ്പക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ. ശരിയാണ്, ഇത് അവരുടെ വ്യക്തി ജീവിതത്തിലെയും ദാമ്പത്യത്തിലെയും ഒക്കെ ഒരു മനോഹര നിമിഷമാണ്. അതിലുപരി ഈ ഒരു കാഴ്ച നമുക്കൊരു മനോഹര സന്ദേശമാണ്. എന്താന്നല്ലേ, നമ്മൾ ഈ വിവാഹത്തിന്, ഈ വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കാന്നൊക്കെ പറയുന്ന ഒരു നിമിഷത്തില് പങ്കാളിയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഞാൻ ഇയാളെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക്. തനിക്ക് ലഭിച്ച അംഗീകാരം, തന്റെ വളർച്ച, അതിനൊക്കെയുള്ള ക്രെഡിറ്റ് പങ്കാളിക്ക് നൽകിയതിലൂടെ അതുവരയ്ക്കുമുള്ള തന്റെ ജീവിതത്തിൽ അവൾ തന്ന സപ്പോർട്ടിനും ഊർജത്തിനും വിലമതിക്കുകയാണല്ലോ ഇദ്ദേഹവും ചെയ്തത്. ജീവിതം വളരെ ചെറുതാണ്. വഴക്കിട്ട് ഈഗോ ക്ലാഷുമായിട്ട് വെറുതെ സങ്കടപ്പെട്ട് കഴിയുന്നതിലും എത്രയോ നല്ലതാണ് പരസ്പരം മനസ്സിലാക്കിയും പിന്തുണ നൽകിയൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോ. അപ്പം ഈ എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതും കൂടെ ഇതൊക്കെ കാണുമ്പോ ഓർമ്മ വരുന്നുണ്ട്. പരസ്പരമുള്ള സ്നേഹത്തിന് പുറമെ പരസ്പരമുള്ള ബഹുമാനത്തിലൂടെയും പരസ്പരം നമ്മൾ നൽകുന്ന പിന്തുണകളിലൂടെയും ഓരോ പാർട്ട്ണർഷിപ്പും കൂടുതൽ മനോഹരമാവട്ടെ, കൂടുതൽ ശക്തിയുള്ളതാവട്ടെ. ഖത്തറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് കാണാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാന്ന് തീരുമാനിച്ചു പെരിന്തൽ മണ്ണക്കാരിയായ ഒരു വീട്ടമ്മ. നാജി നൌഷി എന്ന വീട്ടമ്മയുടെ ഈ തീരുമാനം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. അതിപ്പോ എങ്ങനെയാ നമ്മൾ ജീപ്പും കാറും ഒക്കെ ഓടിച്ചിട്ട് പെരിന്തൽ മണ്ണയിൽ നിന്ന് ഖത്തറിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ, മുംബൈ വരെ റോഡ് മാർഗവും പിന്നീട് കപ്പലിലും വീണ്ടും GCC രാജ്യങ്ങളിലൂടെ റോഡ് മാർഗവും സഞ്ചരിച്ച് ഏകദേശം December 10 ഖത്തറിൽ എത്താനാണ് നാജി നൌഷിയുടെ തീരുമാനം. കുറെ പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ ഓൾറെഡി കുറെ യാത്രകൾ പോയിട്ടുണ്ട്. ഇതിന്റെ 4th യാത്ര സീരീസ് ആണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു ഇന്ത്യൻ മേക്കിംഗ് വണ്ടിയെ മഹീന്ദ്ര താർ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് GCC മുഴുവനും കറങ്ങി പരമാവധി വേൾഡ് കപ്പിന്റെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഖത്തറിലേക്ക് ഏകദേശം December 10 ആ ഒരു സമയത്തേക്ക് എത്താനാണ്. രാജ്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് വണ്ടി ഷിപ്പ് ചെയ്തിട്ട് ഒമാൻ, UAE, ബഹ്റിൻ, കുവൈറ്റ്, സൗദി, ഖത്തർ, അങ്ങനെയാണ് 5 രാജ്യങ്ങൾ കഴിഞ്ഞ് 6th രാജ്യം ഖത്തർ അതാണ് ഉദ്ദേശിക്കുന്നത്. 2 നീളുന്ന ഈ യാത്രയിൽ നാജിക്ക് കൂട്ടായിട്ട് ആകെയുള്ളത് ഓള് എന്ന് പേരിട്ടിരിക്കുന്ന മഹീന്ദ്ര ധാർ ജീപ്പാണ്. കഴിഞ്ഞ July തുടങ്ങിയതാണ് നാജി ഈ ഒരു യാത്രയ്ക്കായുള്ള ഒരുക്കം. കട്ട അർജന്റീന ഫാനായ നാജിക്ക് തന്റെ പ്രിയപ്പെട്ട ടീമിന്റെ കളി നേരിൽ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഖത്തറിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ നാജി പിന്നെ ഒന്നും നോക്കിയില്ല. എങ്ങനെയെങ്കിലും തന്റെ പ്രിയപ്പെട്ട ടീമിന്റെ കളി കാണാൻ അവിടെ എത്തണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. കപ്പിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും എപ്പോഴും മനസ്സിലുള്ള ഒരാള് അർജന്റീനയുടെ നമ്മുടെ മൊഞ്ചൻ മെസ്സിയാണ്. ഇപ്രാവശ്യെങ്കിലും കപ്പ് അടിക്കുമെന്ന് വിചാരിക്കുന്നു. യാത്രയിലൊരു വ്യത്യസ്തതയൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇന്ത്യൻ നിർമ്മിതമായ മഹീന്ദ്രയുടെ ഥാർ ജീപ്പിൽ തന്നെ പോകാം എന്ന് നാജി തീരുമാനിച്ചു. വണ്ടി ഓടിച്ച ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ടൗണ് വരെ പോകുന്ന കാര്യം നമ്മൾക്ക് പലർക്കും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ വണ്ടി ഓടിച്ച ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പെരിന്തൽ മണ്ണയിൽ നിന്ന് ഖത്തറ് വരെ പോവാന്നൊക്കെ പറയുമ്പോ നമ്മൾ പലരും ഒന്ന് ഞെട്ടും. പക്ഷേ നാജിക്ക് ഈ സാഹസികതയൊക്കെ വെറും നിസ്സാരമാണ്. ലോറിയിൽ ലിഫ്റ്റ് അടിച്ച് നേപ്പാളിൽ പോയിട്ടും എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിന്റെ നെറുകയിലേക്ക് സഞ്ചരിച്ചിട്ടും ലക്ഷദ്വീപിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടും ഒക്കെ നാജി പണ്ടേ താൻ വളരെ സാഹസികയായിട്ടുള്ള ഒരാളാണെന്ന് തെളിയിച്ചതാണ്. കഴിഞ്ഞ 7 ഒമാനിൽ ഭർത്താവിനും 5 ജീവിച്ചു പോരുന്ന നാജി മക്കളെ തന്റെ അമ്മയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. മക്കളാവട്ടെ അമ്മയ്ക്ക് കട്ട സപ്പോർട്ടുമാണ്. പിന്നെ യാത്രക്കിടെ ഭക്ഷണവും വിശ്രമവും പാചകവും ഒക്കെ വാഹനത്തിൽ തന്നെ ആയിരിക്കും. അതിനായി ടെന്റ് അടിച്ച് കിടക്കാനും പാചകം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം താറിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ വിവാഹം കഴിഞ്ഞു കുട്ടികളായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം സ്വപ്നങ്ങളെ ചിറകിനടിയിൽ ഒതുക്കിയിരിക്കുന്ന ഒരുപാട് അമ്മമാര് നമുക്ക് ചുറ്റിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 അമ്മയായ നാജി നൌഷിയുടെ ഈ യാത്ര സ്വപ്നങ്ങളിലേക്ക് ചിറക് വിരിച്ച് പറക്കാൻ നിങ്ങൾക്ക് പലർക്കും ഒരു പ്രചോദനമാവട്ടെ. സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ.